നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം. നവരാത്രി ആചരണത്തിന്റെ പ്രത്യേകതകളും വ്രതം എഴുക്കേണ്ട രീതിയും ഒക്കെ കഴിഞ്ഞ വീഡിയോകളിലായിട്ട് കഴിഞ്ഞ ഏതാനും വീഡിയോകളിലായിട്ട് നാം പ്രതിപാദിച്ചു വരികയായിരുന്നു. ആദ്യത്തെ വീഡിയോയിൽ നവരാത്രിയുടെ പൊതുവായിട്ടുള്ള ആചരണ രീതിയും തുടർന്നുള്ള വീഡിയോകളിൽ ഓരോ ദിവസത്തെയും പ്രത്യേകമായിട്ടുള്ള ദേവിയുടെ ഭാവത്തെയും മന്ത്രത്തെയുമാണ് പരിചയപ്പെട്ടത്. ഓരോ ദിവസത്തെയും ദേവിയുടെ ഭാവത്തെയും മന്ത്രങ്ങൾ പ്രത്യേകമായിട്ട് വീഡിയോകളിലായിട്ട് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് നവരാത്രി കാലത്ത് നാം എന്തൊക്കെ ചെയ്യണം, പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങള്, നവരാത്രി കാലത്ത് ഒഴിവാക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങള് എന്നീ വിഷയങ്ങളാണ് ലഘുവായിട്ട് ഈ വീഡിയോയിൽ പറയുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അതുവഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കുക. നവരാത്രി എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥം ഒമ്പത് രാത്രികൾ എന്നാണ്. ദുർഗാദേവിയെ ഒമ്പത് ഭാവത്തിൽ കണ്ടുകൊണ്ട് ഒമ്പത് രാത്രികളിൽ പ്രത്യേകമായിട്ട് പൂജിക്കുന്ന സംവിധാനമാണ് ഭാരതമൊട്ടാകെ പൊതുവായിട്ട് നിലനിൽക്കുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ ചില ആരാധനാ രീതികളിൽ പ്രത്യേകത ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പൊതുവായിട്ട് നവരാത്രി ആചരണത്തിൽ നാം പാലിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങള്, ഒഴിവാക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങള് എന്നീ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നവരാത്രി കാലത്ത് എന്തെല്ലാം കാര്യങ്ങൾ പ്രധാനമായിട്ട് ചെയ്യണം എന്നുള്ള കാര്യത്തെ കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. നവരാത്രി കാലത്ത് കഴിയുന്നതും സൂര്യോദയത്തിന് മുൻപായിട്ട് തന്നെ ഉണർന്നെഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമാകാനായിട്ട് ശ്രമിക്കുക. ക്ഷേത്ര ദർശനവും മന്ത്രജപവും കാലത്ത് തന്നെ നിർവഹിക്കുക. നമ്മുടെ ശരീരവും ഗ്രഹവും ഒക്കെ ക്ഷേത്രമാണ് എന്നുള്ള സങ്കല്പത്തിൽ ശരീരത്തെ ശുദ്ധവൃത്തിയോടുകൂടി പാലിക്കുന്നതും ക്ഷേത്ര ദർശനത്തിന് തുല്യമാണ് എന്നാണ് പറയപ്പെടുന്നത്. മത്സ്യമാംസാദികൾ ഒഴിവാക്കിക്കൊണ്ട് കുളിച്ച് ശുദ്ധമായി ശുഭ വസ്ത്രങ്ങൾ അണിഞ്ഞ് നവരാത്രി വ്രതത്തെ നോക്കേണ്ടതാണ്. നവരാത്രി കാലത്ത് പഴങ്ങളും പച്ചക്കറികളും ചേർന്ന ഭക്ഷണത്തെ മിതമായ തോതിൽ കഴിക്കുക എന്നുള്ളതാണ് പറയപ്പെടുന്നത്. എല്ലാ ദിവസവും കാലത്തും വൈകിട്ടും ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ സാധിക്കുമെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തുക. അതിന് സാധിക്കാത്തവർ ഗ്രഹത്തിൽ തന്നെ വീട്ടിൽ കാലത്തും വൈകിട്ടും വിളക്ക് കൊളുത്തി പ്രാർത്ഥന മന്ത്രങ്ങളൊക്കെ ജപിക്കുക. നവരാത്രി കാലത്ത് ദേവിക്ക് പൂക്കൾ സമർപ്പിക്കുക. പുസ്തകങ്ങളും മറ്റും നവരാത്രി കാലത്ത് ദേവിയുടെ മുമ്പിൽ വെച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഗ്രഹത്തിൽ ഫോട്ടോ ഉണ്ടെങ്കിൽ അതിന്റെ മുമ്പിൽ വെച്ച് പാരായണം ചെയ്യുക, ദേവിക്ക് സമർപ്പിക്കുക എന്നീ കാര്യങ്ങളൊക്കെയാണ് നാം ചെയ്യേണ്ടത്. ഇനി നമുക്ക് നവരാത്രി കാലത്ത് പ്രധാനമായിട്ട് ചെയ്യരുതാത്ത കാര്യങ്ങളെ കൂടി ഒന്ന് പരിശോധിക്കാം. മുഷിഞ്ഞതും കീറിയതും പഴകിയതുമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക എന്നാണ് നവരാത്രി കാലത്തെ പ്രധാനമായിട്ട് നാം ശ്രദ്ധിക്കേണ്ട കാര്യം. അതുപോലെ തന്നെ കറുപ്പ് വസ്ത്രങ്ങൾ നവരാത്രി കാലത്ത് ധരിക്കാതിരിക്കുക. നവരാത്രി വ്രതം ഉള്ള സമയത്ത് നഖം വെട്ടുക, മുടി വെട്ടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വീട് എപ്പോഴും വൃത്തിയായിരിക്കുക എന്ന് പറയുന്നുണ്ട്. രണ്ടു നേരവും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക. വീടിനകത്ത് ചെരുപ്പ് ഒരു കാരണവശാലും നവരാത്രി കാലത്ത് ധരിക്കാൻ പാടില്ല. നവരാത്രി ദിവസവും വിജയദശമി ദിവസവും മത്സ്യമാംസാദികൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കണമെന്നാണ് പറയുന്നത്. തലേ ദിവസത്തെ അമാവാസി മുതൽ തുടങ്ങി 11 ദിവസം മത്സ്യമാംസാദികളെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ട് വേണം വ്രതം നോൽക്കാനായിട്ട്. നവമിയുടെ ദിവസം വിദ്യാർത്ഥികൾ പുസ്തക പഠനം ചെയ്യാൻ പാടില്ല എന്നാണ് നമ്മളുടെ കേരളീയമായിട്ടുള്ള മതം. എന്നാൽ അതിന് വ്യത്യസ്തമായിട്ടുള്ള വിരുദ്ധങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. അതായത് ശരീരശുദ്ധിയോടും മനഃശുദ്ധിയോടും കൂടി അവരവരുടെ പ്രവർത്തികൾ ചെയ്ത് നല്ല മന്ത്രങ്ങളെയും നല്ല വസ്ത്രങ്ങളെയും ധരിച്ച് നല്ല മന്ത്രങ്ങൾ ജപിച്ച് ശുദ്ധ ഹൃദയത്തോടുകൂടി ദേവിയെ ഉപാസിക്കുക എന്നാണ് പറയുന്നത്. അതിനുവേണ്ടിയിട്ട് ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായിട്ടുള്ള കാര്യങ്ങളെ ആണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത്. വരും ദിവസങ്ങളിൽ ഇതിന്റെ വിഷയങ്ങൾ തുടരുന്നതാണ്. ഇനിയും കൂടുതൽ കൂടുതൽ നല്ല വീഡിയോകളുമായി ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.